ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി, ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി, അതെന്റെ ഫോണിലേക്ക് അയച്ച. എന്ത്? ഒന്നും അറിഞ്ഞുകൂടാത്തോല ആ കുളിസി. അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ. ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസി നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്റർ ആണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാണ്. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ. നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുക്കൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടേതാ. ഏട്ടത്തി പറയുന്ന ശരിയാ, അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂരെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. മോളെ മനസ്സിലാവും, അമ്മമാർക്കേ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റൂ. ആർക്കും ആരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പാ. പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കി ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണു നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണു നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ. എത്രയും പെട്ടെന്ന് നിന്റെ അമ്മേനെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അത് നടക്കില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചാ പറ്റൂ. അപ്പൻ അവളുടെ അടുത്ത് നിർത്തിയിട്ട് അമ്മ പോകുന്ന തോന്നണ്ട. എങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാം. കാപ്പി കുടിച്ചിട്ട് പോയാ മതി. അപ്പന്റെ ലവർ വിളിക്കുന്ന ചെല്ല്. മോനെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ അപ്പന്റെയും നിന്റെ അമ്മേടെയും കല്യാണം നിനക്ക് കാണേണ്ടി വരും. അതാണ് എന്റെ തലവരയെങ്കിൽ അത് ജെ സി ബി വെച്ച് മാന്തിയാലും മായൂരില്ലോ. അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് സംസാരിക്കാൻ പോവാ. ഒന്നില്ലെങ്കിൽ അമ്മയുടെ തെറ്റിദ്ധാരണ മാറണം, അതല്ലെങ്കിൽ നമുക്ക് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഇവിടെ നിറങ്ങാം. അത് പിന്നെ ഞാൻ കാരണം അപ്പന്റെ അമ്മയുടെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ആരും അറിയാതെ നീ ലക്ഷ്മിയോട് സംസാരിച്ചാ മതി. അറിയട്ടെ, അറിഞ്ഞാലെന്താ? സ്വസ്ഥമായ ഒരു ജീവിതം ഇല്ലെങ്കിൽ തൊഴിലും കാശും ഉണ്ടായിട്ട് എന്താപ്പാ കാര്യം? മോനെ, അപ്പാ ഈ ചുറ്റുമതിലിനുള്ളിൽ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ലോകം. എന്നാലും അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്ക, നോക്കട്ടെ. ലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും ചിന്തിക്കാതെ ആദ്യയെ പോലെ റാണിന്റെ മുഖത്ത് തല്ലാൻ മാത്രം ധാഷ്ട്യമുള്ള പെണ്ണാ ഞാനെന്ന്? ഇന്നലെ രാത്രി ആദ്യയോട് സോറി പറയണമെന്ന് പലതവണ വിചാരിച്ചതാ, പക്ഷെ പറഞ്ഞില്ല. പറയാത്തൊരിഷ്ടം മനസ്സിലെവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇഷ്ടപ്പെടുന്ന ഒരാളെ അത്തരമൊരു സാഹചര്യത്തെ കണ്ട ആരും നിയന്ത്രണം വിട്ടു പോവില്ലേ? തീർച്ചയായിട്ടും പോവും. എന്തായി മോനെ, സംസാരിച്ചോ? അപ്പാ, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കും. നീ ടെൻഷൻ അടിപ്പിയത് കാര്യം പറ. അപ്പൻ ധൈര്യമായിട്ട് ടെൻഷൻ അടിച്ചോ. ടെക്നോളജിയുടെ ഒരു പോക്കേ. എന്റെ കാര്യവും പോക്കാ.
ഈ വിളി പ്രതീക്ഷിച്ച് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്റെ മോളെ. പറയൂ മാഡം. ഈ മീങ്ങൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീങ്ങളല്ലേ. പിന്നെ വായിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട കാഴ്ചയോ? ഇനിയിപ്പോ കുളിസിയിലെങ്ങാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാ കണ്ടോ? എന്റെ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്ന് ദോശ ഇടുന്നത്? ഓടാ, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെ മുഴുവൻ മുട്ടിറക്കി മുട്ടിറക്കി എന്റെ മുട്ട് മുഴുവൻ നീരായ. മുട്ടിറക്കാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരുന്നു. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം. എല്ലാം വേസ്റ്റായി. ദോശമാവ് നല്ല മുശുക്ക മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കയറ്റം കയറാ, ഒന്ന് വേഗം തയ്ക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർ എന്ന് പോലും വിചാരമില്ലാത്ത മഴക്കഴുത. ആണ് സഖി ഞാൻ വെറും ഒരു പാമ. നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ട കേട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. പാടാലോ. പാടാത്ത പൊട്ടനും പാടൂ, പാടാത്ത അയ്യോ പൊട്ടനാണേലും നല്ല താളമുണ്ട്. പൊട്ടത്താള സാറിന്റെ ഇവിടെ അല്ല. അന്നിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല ആ ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറ് ഞാൻ താൻ ഒന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർത്തയ്ക്കും ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേന്നേ, മറ്റാരുമല്ല ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. ആന്റണി മാത്രം അറിഞ്ഞു മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം അന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതല്ലേ. അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരം എന്റെ കർത്താവേ. അന്യവല്ലോ പറഞ്ഞു കാണോ. ചായ കൊണ്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഫേസ് ചെയ്യും? എവിടെയാ തുടങ്ങേണ്ടത്? നിന്നോട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. അവളൊരു ചായ ഉണ്ടോ? ലക്ഷ്മി അമ്മേ, ആദ്യയുടെ വീട്ടിന്ന് ലക്ഷ്മി അമ്മ എന്തിനാ പോകുന്നത്? അത് പിന്നെ ആദ്യയുടെ അച്ഛനും അമ്മ എങ്ങനെയാ? കുഴപ്പക്കാരാ? അമ്മ പാവാ. അപ്പൊ അച്ഛൻ ഭീകരനാ? കണ്ടാൽ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ആള് പാവാ. പക്ഷേ ഈയിടെയായിട്ട് ഉള്ളിൽ എന്താണെന്ന്. ഈ ആന്റണി ചായന്റെ ഒരു കാര്യേ, എപ്പൊ ഓഫീസിൽ പോകാൻ ഇറങ്ങിയാലും എന്നെ കാണണം. ടാറ്റാ.
ഇനി ഇതുപോലത്തെ ഒരുപാട് തമാശകൾ എന്റെ അടുത്തുണ്ട്. പ്രിയാമ്മ ഞാൻ പറഞ്ഞുതരാം. പിന്നിലിരുന്ന് എന്താ കുഴപ്പം? ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആന്റണി? അങ്ങനെയാണല്ലോ പതിവ് സാറ്. പതിവിൽ പല പല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ മിന്നു? ഡ്രൈവർ വണ്ടി എടുക്കൂ.